ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സില്ല നമ്മുടെ കുടുംബവളക്കൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തകർപ്പൻ രംഗങ്ങളാണ് കാണിക്കുന്നത്. തുടക്കത്തിലെ ഇന്ന് കാണിക്കുന്ന രംഗം ഇന്നലെ കാണിച്ച് തീർന്നതിൻ്റെ ബാക്കിയല്ല. ഇന്ന് നല്ല ഒന്നാന്തരം ഒരു തിരുവാതിര കളിയാണ് കാണിക്കുന്നത്. തിരുവാതിര കളിയിൽ സുമിത്രയും അതേപോലെ തന്നെ പ്രതീഷും ഒരു സൈഡിലിരിക്കുന്നു. അതുപോലെ ബാക്കി അച്ഛനും അച്ഛമ്മയെല്ലാം ഒരു അടുത്ത് നിൽക്കുന്നു. പിന്നെ സിദ്ധാർത്ഥും രോഹിത്തുമെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ സുമിത്രയുടെ അമ്മയുൾപ്പെടെ എല്ലാവരും ആ വീട്ടിലെ ബാക്കിയുള്ള സ്ത്രീകളെല്ലാം തന്നെ അച്ഛമ്മയും സുമിത്രയും ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് തിരുവാതിരകൾ ഗംഭീരമാക്കുകയാണ്. ആ സമയം പ്രതീഷ് തൻ്റെ മൊബൈലിൽ ഒരു പാട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാട്ടുമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തിരുവാതിരയ്ക്ക് വേണ്ടി പാടുന്നത്. പാട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ പാട്ട്. അങ്ങനെ ഈ പാട്ട് ഗംഭീരമായിട്ട് തന്നെ അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു തിരുവാതിര കളി തന്നെയാണ് അവിടെ എല്ലാവരും നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മല്ലികയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് തിരുവാതിര കളിക്കുന്നത്. മല്ലികയോടൊപ്പം തന്നെ നമ്മുടെ ശീതളും വിഷമങ്ങളെല്ലാം മറന്നാണ് ശീതള തിരുവാതിര കളിക്കുമ്പോൾ അനിരുദ്ധിൻ്റെ അനുവും പിന്നെ നമ്മുടെ സഞ്ജനയ്ക്ക് വയ്യെങ്കിൽ പോലും ചെറുതായ രീതിയിലൊക്കെ സഞ്ജനയും കളിക്കുകയാണ്. സഞ്ജനയ്ക്ക് സഞ്ജന പ്രഗ്നൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എന്നാലും അതെല്ലാം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ എല്ലാവരുടെയും മനസ്സ് ഒത്തിരിയേറെ സന്തോഷത്തിലാണ്. അവിടെ സച്ചിൻ അവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുകയും ഇതുപോലെയുള്ള ആളുകളുടെ കൂടെയെല്ലാം ഒത്തുകൂടുകയും ചെയ്യുന്നത്. ആ സച്ചിനും അത് വളരെയേറെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാകുകയും ചെയ്യുന്നത്. അങ്ങനെ ആ തിരുവാതിര കളി അവിടെ ഗംഭീരമായി എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നീട് അവരെല്ലാവരും കൂടി അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മാവേലി തമ്പുരാനും വാമനനും പുലികളിയും കാര്യങ്ങളും എല്ലാമായിട്ട് ആളുകൾ അങ്ങോട്ട് കയറി വരുന്നത്. ആ വന്ന ഉടൻ തന്നെ നമ്മുടെ മാവേലി തമ്പുരാൻ എല്ലാവർക്കും ഓണത്തിൻ്റെ നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള ഒരു ഓണാശംസകൾ നേരുക തന്നെ ചെയ്യുന്നു. അപ്പോൾ പിന്നാലെ തന്നെയാണ് വാമനനും അതുപോലെ തന്നെ ആ ഓണാശംസകൾ നേരുന്നത്. എല്ലാ ഓണത്തിനും നമ്മൾ കുടുംബവൾക്കിൽ കാണുന്ന അതേ രംഗങ്ങൾ തന്നെയാണ് ഈ പ്രാവശ്യവും നല്ല ഗംഭീരമായിട്ട് തന്നെ കാണിച്ചിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവർ ആ ഓണാശംസകളും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടി വീട്ടിലേക്ക് പോരുന്നു. എന്നാൽ ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെയാണ് വേദിക അപ്പുറത്തുനിന്ന് നോക്കി നിൽക്കുന്നത്. തിരുവാതിരകളെയും കാര്യങ്ങളുമായിട്ട് എല്ലാവരും നല്ല ഗംഭീരമായിട്ട് നിൽക്കുമ്പോൾ അവിടെ സന്തോഷിക്കാൻ വകയില്ലാത്ത മനസ്സുമായിട്ടാണ് വേദിക അപ്പുറത്ത് നിന്ന് എത്തി നോക്കുന്നത്. എന്നാൽ ഇവിടെ എല്ലാവരും വീടിനകത്തേക്ക് വന്നു. സച്ചിനോട് അവിടെ അച്ഛൻ ചോദിക്കുകയാണ്, മോനെ എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ ഓണാഘോഷങ്ങളും കാര്യങ്ങളും, ഇവിടെ നിനക്ക് വന്നിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു അച്ഛ, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഇതുപോലെ സ്വീകരിക്കുമെന്നുള്ളത് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ ശ്രീകുമാർ ചോദിക്കുകയാണ്, പിന്നെ എന്താണ് സച്ചിനെ ചിന്തിച്ചത്, ഞങ്ങൾ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വാതിലടച്ചിട്ട് പൂരെ ഇടി വെച്ച് തരാനാണോ വന്നതെന്നാണോ ചിന്തിച്ചതെന്ന് ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതും ഞാൻ ചിന്തിച്ചു കേട്ടോ. ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ എന്നെ സുമിത്ര ആൻറ്റി ശരിക്കും തല്ലി ഇറക്കി വിടുമെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. രണ്ട് കൈകളും നീട്ടി എന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. അപ്പം രോഹിത്ത് പറയാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ, ഞങ്ങൾ ശ്രീനിലയത്തുകാർക്ക് ഞങ്ങൾക്ക് ഉപദ്രവിക്കാൻ മാത്രമല്ല ആ രണ്ട് കൈകൾ കൊണ്ട് തലോടാനും നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം. അപ്പം അച്ഛൻ പറയണം, മോനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ എല്ലാവരും ചിന്തിച്ചതിൻ്റെയൊക്കെ അപ്പുറം നിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീ ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞതല്ലേ. പിന്നെ നീ ഇതിൻ്റെ അകത്ത് പേടിയോ ഭയമോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. പറയുന്നത് എന്തൊക്കെയായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഓണസദ്യയും അതേപോലെ തിരുവാതിരകളെയും എല്ലാവരുടെയും കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എനിക്കിവിടെ ഓണം ആഘോഷിക്കാൻ പറ്റിയല്ലോ എന്ന് പറയുന്നു. ഇനിയും ഇതേപോലെ നമുക്ക് ആഘോഷങ്ങൾ പങ്കുചേരാമെന്ന് പറയുമ്പോൾ സുമിത്ര പറയുകയാണ്, അതെ ഇനി ശീതളും സച്ചിനും ഇനി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പഠിത്തത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ പഠിത്തം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ പറയുന്നു. അപ്പോൾ സച്ചിൻ പറയുന്നു, ശരി ആൻറ്റി അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ പ്രതീഷ് പറയണം, എന്താണ് സച്ചിനെ നിന്റെ മുഖത്തൊരു വല്ലാതെ ഒരു പേടി കാണുന്നല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കണം. പറഞ്ഞു, ഏയ് ഒന്നുമില്ല പ്രതീഷ് ഞാൻ ചുമ്മാ വേറെ പല കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടെ വന്ന് എല്ലാ സന്തോഷങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുമ്പോൾ പുറത്ത് ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ ഒരു പേടി തോന്നിയതാണ് എന്ന് പറയുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നു, എന്ത് പറ്റി മോനെ, പുറത്തേക്ക് നിനക്ക് പോകാനായിട്ട് പേടിയുണ്ടോ? കോളേജിലേക്ക് ചെല്ലുന്ന വഴിയിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയുണ്ടോ?
അങ്ങനെ ഒരു പേടി എൻ്റെ മനസ്സ് വിട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു പേടിയുടെയോ കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല എന്ന് റോഹിത് പറയുന്നു. അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. പ്രതീക്ഷ അൻഡുദേ സച്ചിനെ നിങ്ങൾ ബൈക്ക് ഇരിക്കുന്നോളം വരെ നിങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുപോയി വിടണം. കോളേജിൽ സച്ചിൻ എത്തുന്നോളം വരെ ഒന്ന് കൂടെ ചെല്ലണം. അതിനുശേഷം ഇങ്ങോട്ട് വരാവുള്ളൂ കേട്ടോ എന്ന് പറയുന്നു. ശരി എങ്കിലേ അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് സച്ചിൻ പറയുന്നു, എന്നാൽ പിന്നെ ഞാൻ എന്നാൽ ഇറങ്ങിക്കോട്ടെ, ഇനി നിങ്ങളെ ഏതായാലും ഇവിടെ ഇരുന്ന് ഞാൻ വൈകിപ്പിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയുന്നു, ശരി എന്നാൽ ആയിക്കോട്ടെ മോനെ, ഞങ്ങളെന്നാ ഇറങ്ങുകയാണ്, മോനെന്നാ ഇറങ്ങിക്കോ എന്ന് തന്നെ പറയുകയാണ്. അപ്പം ഞങ്ങൾ മോൻ്റെ കൂടെ കൂടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ്റെ ഒപ്പം തന്നെ ആ മുറ്റത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ സച്ചിനും ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ശീതളനെ നേരെ നോക്കിച്ചിരിക്കുന്നു, ബാക്കി എല്ലാവർക്കും ടാറ്റ കൊടുക്കുന്നു. ഭയങ്കരമായ ഒരു യാത്രയപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സച്ചിൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഇറങ്ങി മുറ്റത്തേക്ക് അങ്ങ് ചെല്ലുന്നില്ല, അപ്പം തന്നെയാണ് പോലീസ് വണ്ടി ഇങ്ങ് വരുന്നത്. പോലീസ് വണ്ടി കണ്ടതും ശീതള് പോലീസുകാരോ ഇവരെന്തിനാ ഇപ്പൊ വന്നതെന്നുള്ളൊരു പേടിയോടുകൂടി തന്നെ നിൽക്കുന്നു. ആ സമയത്താണ് അവിടെ ബാക്കി എല്ലാവരുടെയും മനസ്സിൽ ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ സച്ചിനും ആലോചിച്ചു എന്താണ് ഇങ്ങനെയെന്ന്. അപ്പൊ രോഹിത്തിന്റെ അടുത്തേക്ക് ആ CSR ഇറങ്ങി അങ്ങ് ചെല്ലുക. അപ്പം CSR രോഹിത് ചോദിക്കുകയാണ്, സാറേ എന്താ സാറേ, ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതും സച്ചിനും ശീതളും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നും സച്ചിൻ്റെ പ്രശ്നം എന്താണെന്നും. അപ്പോൾ സാറ് തന്നെയല്ലേ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്ന് ചോദിക്കണം. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, ശരിയാണല്ലോ സാറല്ലേ ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്, ഇനിയിപ്പം സച്ചിൻ്റെയും ശീതളിൻ്റെയും കാര്യം അങ്ങ് വിട്ടേരെ, ഇനിയിപ്പോൾ അതിനെപ്പറ്റി വേറെ ചർച്ചയും കാര്യങ്ങളൊന്നും വേണ്ട, വരുന്നത് വരുന്നോർത്ത് വെച്ച് കാണാമെന്നുള്ളത്. ശരിയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി പോവുകയാണെങ്കിൽ പോട്ടെ, സച്ചിൻ്റെയും ശീതളിൻ്റെയും കാര്യത്തിൽ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ഇനി മുന്നോട്ട് കാണാമെന്നൊക്കെ കരുതിയാണ് ഞാനും പറഞ്ഞത്. പക്ഷേ CSR ഈ കേസ് അങ്ങനെ വിടുന്ന ലക്ഷണമൊന്നുമില്ല. CI മാഡം എന്നെ വിളിച്ചിട്ട് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, ഉടനെ തന്നെ സച്ചിനെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യണമെന്നും സച്ചിൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യവും. അപ്പോൾ സുമിത്ര ചോദിക്കുന്നു, അതെങ്ങനെ സാറേ, സച്ചിൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എങ്ങനെ അവിടെ CI മാഡം പറഞ്ഞു ചോദിക്കുന്നു. അറിയില്ല, ഇവിടെ നിന്ന് തന്നെ ആരോ വിളിച്ച് അറിയിച്ചതാണ് സച്ചിൻ ഇവിടെ ഉണ്ട് എന്നും ഉടനെ തന്നെ സച്ചിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യവും. അപ്പോൾ വേദിക ഇത് കണ്ടുകൊണ്ട് അപ്പുറം നിന്ന് വളരെയേറെ സന്തോഷിക്കുകയാണ്. വേദിക കിട്ടിയൊരു അവസരം വേദിക ശരിക്കും മുതലെടുക്കുക തന്നെ ചെയ്യുന്നു. ആ സമയത്ത് സരസ്വതിയമ്മ മനസ്സിൽ പറയണം, ഓ കണ്ട കൊള്ളരുതായ്മനെയും കള്ളക്കാരനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി സദ്യ കൊടുക്കുമ്പോൾ ഇവരൊക്കെ ആലോചിക്കണമായിരുന്നു എന്ന് തന്നെ. എന്നാൽ ഈ സമയത്ത് സരസ്വതിയമ്മ വാവിട്ടങ്ങ് പറയുകയും ചെയ്യാണ്, അപ്പോഴേ പറഞ്ഞതാ ഇവനെ വീട്ടിൽ കയറ്റി ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ള കാര്യം, ഇപ്പം അനുഭവിച്ചില്ലേ, ഇനി ബാക്കിയുള്ളവരും കൂടി നാണെങ്കിലും എന്ന് തന്നെ പറയുമ്പോഴേക്കും സുമിത്ര സരസ്വതിയമ്മയുടെ നേരെ കലിപ്പിച്ചൊരു നോട്ടം നോക്കിയാണ് അച്ഛൻ ഉൾപ്പെടെ തന്നെ. എന്നാൽ CSR പറയണം, ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എന്തായാലും ഡ്യൂട്ടി നടപ്പാക്കിയേ പറ്റുള്ളൂ. എനിക്കിവനെ എങ്ങനെയായാലും CI മാഡത്തിൻ്റെ CI അല്ല SP മാഡത്തിൻ്റെ മുന്നിൽ ഹാജരാക്കുക തന്നെ വേണം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ജാമ്യം എടുക്കുക എന്നുള്ളതും ഇവനെ ഇനി എങ്ങനെയും പുറത്തിറക്കുക എന്നുള്ള കാര്യവുമാണ് എന്ന് പറയണം. അപ്പം അച്ഛൻ പറയണം, മോനെ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ ശ്രീനിലയത്ത് വന്ന് അഭയം തേടിയവനാണ്, നിനക്കിവിടെ നിന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല, നിനക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചേർക്കാം. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, നീ ജയിലിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ ഇവിടെ ആരും ജയിലിൽ പിടിച്ചിടാനായിട്ടോ ഇല്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കാനായിട്ടോ പോകുന്നില്ല, ഞങ്ങളെല്ലാം ഇവിടെ ഇല്ലേ, കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് ചുമ്മാതല്ല, കൂടെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് തന്നെ അച്ഛൻ വാക്കുകൊടുക്കുകയും ചെയ്യുന്നു. അപ്പം CSR വാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ വിളിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. രണ്ട് പോലീസുകാരും പിടിച്ചിട്ടുണ്ട്. ആ സമയം വണ്ടിയിലേക്ക് കയറ്റുമ്പോഴേക്കും പ്രതീക്ഷും അനുദും അടുത്തേക്ക് ചെല്ലുന്നു. സച്ചിൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നിന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്തോളാം, അതിനുവേണ്ടി നീ പേടിക്കാതെ ധൈര്യമായിട്ടും പൊയ്ക്കോ എന്ന് തന്നെ പറഞ്ഞ് സച്ചിന് ഒരു ആത്മവിശ്വാസം കൊടുത്താണ് അവർ രണ്ടുപേരോടൊന്ന് പറഞ്ഞു വിടുന്നത്. എന്നാൽ ഇതേ സമയത്ത് അച്ഛൻ പറയണം, മക്കളെ അവനെ പുറത്തിറക്കാനുള്ളത് എന്താണേലും നോക്കിയേ പറ്റുള്ളൂ, ഏത് രീതിയിലും അവനെ പുറത്തിറക്കണം എന്ന് തന്നെ പറയുന്നു. ഈ സമയം ശീതളാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് നിറഞ്ഞ് മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെ ശീതൾ അവിടെ നിന്ന് ശരിക്കും പൊട്ടിക്കരയുമ്പോൾ സുമിത്ര ശീതളിനെ ശരിക്കും ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് നിൽക്കുന്ന ആ ഒരു സമയത്താണ് വേദിക അപ്പുറത്ത് വിളിച്ചു ചോദിക്കുന്നത്, അമ്മേ അതെ എന്താ അവിടെ സംഭവിച്ചത്, അവിടെ സച്ചിനെ പോലീസ് കൊണ്ടുപോയോ? ഓഹോ എന്തൊരു ഭാഗ്യവതിയല്ലേ ഞാൻ, അവിടെ ഒരു കള്ളൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ ഇങ്ങോട്ട് തിരിച്ചു വന്നത് എത്ര നന്നായി. ഇല്ലെങ്കിൽ ഒരു ക്രിമിനലായ ഒരുത്തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം എനിക്ക് കഴിക്കേണ്ടതായി വരില്ലായിരുന്നു, അവനെ പോലീസുകാർ കൊണ്ടുപോയി, ഇനി ഏതായാലും അവനെ ശിക്ഷിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ് എന്ന് തന്നെ പറയുന്നു. അപ്പം സരസ്വതി ഒരു ചെറിയ ചിരിയിരിക്കുകയാണ്. അപ്പം സുമിത്ര പറയുകയാണ്,
എടി വേദിക, നീ അവിടെ നിന്ന് കാണിക്കുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സൂക്ഷിച്ച് കണ്ട് കാര്യങ്ങൾ പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ നീ വിവരം പറയും. കാരണം അവരാരാണ് എന്നുള്ളത് നീ വ്യക്തമായിട്ട് തന്നെ കേട്ടതാ. അവൻ പറഞ്ഞ കാര്യങ്ങളും കേട്ടതാ. ഒരു നിരപരാധിയെ അപരാധിയാക്കി മാറ്റുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് നീ നിർത്തിക്കോ. ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇതിൻ്റെ അകത്ത് വിഷമിക്കും. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം ആലോചിച്ച് നീ കൂടുതൽ ബുദ്ധിമുട്ടണ്ട. നിന്റെ മനസ്സിൽ പ്രയാസം ഉണ്ടാക്കണ്ട. അങ്ങനെ ഒരു പ്രയാസം ഞങ്ങൾക്കില്ലെങ്കിൽ പിന്നെ നിനക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയുകയും ചെയ്യാണ്. അതിനുശേഷം വാ മോളെ എന്നും പറഞ്ഞ് സുമിത്ര മോളെയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് കയറി പോന്നു. അകത്ത് ചെന്ന ഉടൻ തന്നെ ശീതള ഭയങ്കരമായിട്ടും കരയുകയാണ്. സച്ചിന് ഇനി എങ്ങനെയാ പുറത്തിറക്കുന്നത്, പോലീസുകാർ എന്തിനാണ് കൊണ്ടുപോയത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ സുമിത്ര പറയണം, മോളെ നീ വിഷമിക്കാതിരിക്കേ, അവനൊന്നും പറ്റാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കില്ലേ. അവൻ ഇവിടെ വന്നതല്ലേ, ആ കുട്ടി ഇവിടെ വന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ അവൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത അവനെ ഒരിക്കലും ശിക്ഷിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കത്തുമില്ല. സച്ചിന് വേണ്ട പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഉടനടി ചെയ്യാം. അതിന് വേണ്ടവരെ വിളിച്ച് ഉടനെ തന്നെ അറിയിച്ച് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്യാം മോളെ, നീ വിഷമിക്കാതിരിക്കുക എന്ന് പറയുന്നു. എന്നാലും എനിക്കറിയാം അമ്മേ, ആ എസ് പി മേഡം ആണെങ്കിൽ സച്ചിന് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് അറിയാം. അവന് ശരിക്കും ഉപദ്രവിക്കുക തന്നെ ചെയ്യും. അന്ന് ഞാനവിടെ ചെന്നപ്പോൾ തന്നെ എസ് പി മേഡം എന്നെ തല്ലാൻ തുടങ്ങിയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയതല്ലേ. അതിൽ നിന്നൊക്കെ ഒരു രീതിയിലാണ് രക്ഷപ്പെട്ടത്. പക്ഷെ സച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ശരിക്കും ഉപദ്രവിക്കും അമ്മ എന്ന് പറയുമ്പോൾ മോള് വിഷമിക്കാതിരിക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്നു. അപ്പൊ ശീതള് പറയുന്നു, എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ലാമേ സച്ചിനെ പറ്റി ആലോചിച്ചിട്ട്. ഇനി സച്ചിൻ വേറെ എന്തെങ്കിലും അബദ്ധം ഇനിയും ചെയ്യുമോ അമ്മ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, നിങ്ങൾ എന്തിനാണ് അല്ലേലും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അവൻ മോളെ വന്ന് ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മോൾക്കെങ്കിലും ഇച്ചിനെങ്കിലും ഉത്തരവാദിത്വം വേണ്ടായിരുന്നോ? മോൾ അവനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടായിരുന്നോ? ഇതേപോലെ എടുത്തുചാടി ഓരോ കാര്യങ്ങളാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, അമ്മ ആ സമയത്ത് അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. അങ്ങനെ നിനക്ക് മാർഗമില്ല എന്ന് തോന്നുന്നല്ലേ, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം അവനെതിരെ ഒരു പോലീസ് കേസ് മാത്രമേ ഉള്ളൂ. ആ പോലീസ് കേസും കൂടെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ഫ്രീ ആണ്. പിന്നെ അവൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവന് സ്വസ്ഥമായിട്ട് ജീവിക്കുക തന്നെ ചെയ്യാം. ഈ ഒരു കാര്യം മറന്ന് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും അവിവേകം കാണിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥ? നീ വീടിനും അവൻ്റെ വീടിനും എല്ലാം തന്നെ നിങ്ങളെ രണ്ടുപേരെയും നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നോ? പിന്നെ ഞങ്ങളൊക്കെ എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുമായിരുന്നു മോളെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ, ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയത്. നീ കുറച്ച് ദിവസം വരെ കൺമുമ്പിൽ കണ്ടതല്ലേ ഈ നിൽക്കുന്നതേ മറ്റൊരാൾ, പൂജ. ഈ പൂജയ്ക്കാണെങ്കിൽ നേരത്തെ എല്ലാ കാര്യത്തിനും നല്ല കഴിവായിരുന്നു. എന്നാൽ പെട്ടെന്ന് തോന്നിയ ഒരു ഒറ്റ ബുദ്ധി കൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി. ആ തോന്നലിൻ്റെ ഫലമായിട്ട് അവൾ എത്രമാത്രം അനുഭവിച്ചു എന്നുള്ളതും എല്ലാം നീ കൺമുമ്പിൽ തന്നെ കണ്ട കാര്യങ്ങളല്ലേ. ഈ കണ്ട കാര്യങ്ങൾ നിന്റെ കൺമുമ്പിൽ ഉള്ളപ്പോൾ തന്നെ നീ എന്തിനാണ് മോളെ ഇങ്ങനെ ഒരു വലിയ മണ്ടത്തരം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടേ എന്ന് ചോദിക്കണം. അമ്മേ സോറി അമ്മേ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കിപ്പോൾ എല്ലാം തോന്നുന്നുണ്ട് അമ്മേ, എന്നെ അവിടെ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നില്ലായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോരുമെന്നുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് മനസ്സിലായി അമ്മ എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ മോള് വിഷമിക്കാതിരിക്കുക, ഒന്നും പേടിക്കണ്ട എന്ന് പറയുമ്പം അനു ഇങ്ങ് വരികയാണ്. അപ്പം അനു വന്നിട്ട് പറയുന്നു, എന്തിനാണ് ശീതള നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? നീ ഇതേക്കാരും കൂടെ കുറച്ചും കൂടെ ധൈര്യം പ്രാപിക്കണ്ടേ? ഈ ഇരിക്കുന്ന സുമിത്രാൻ്റെ നിന്റെ അമ്മയല്ലേ? ആ അമ്മയുടെ ധൈര്യമെങ്കിലും നീ കുറച്ചെങ്കിലും നിനക്ക് കാണിക്കേണ്ടതായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ പറയുകയാണ്. അപ്പോൾ പറയുന്നു, കുഴപ്പമില്ല മോളെ, പോട്ടെ, എന്തൊക്കെയായാലും നമുക്ക് സച്ചിനെ പുറത്തിറക്കാനായിട്ടുള്ള കാര്യങ്ങൾ അമ്മ ചെയ്യാം എന്ന് തന്നെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് ആശ്വാസ വാക്കുകളൊക്കെ പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ വേദികയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് കിട്ടിയ അവസരങ്ങളൊക്കെ മുതലെടുത്ത് ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥ് ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അന്ന് തൻ്റെ റൂമിൽ വന്ന ചെയറിലിരിക്കുമ്പോഴേക്കും വേദിക അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണ് സിദ്ധു, ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചോ? അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയല്ലേ? അല്ലേലും പക്ക ക്രിമിനലായ അവനെപ്പോലെ ഒരുത്തനെ എന്തിനാണ് ആ വീട്ടിൽ കയറ്റി സദ്യയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോയത്? ഞാൻ അപ്പോഴേ പറഞ്ഞാലേ അതൊന്നും വേണ്ട എന്നുള്ള കാര്യം. നല്ലൊരു ഓണമായിട്ട് നിങ്ങളുടെ മകൾ ഒളിച്ചോടാൻ പോയ ആൾ കൊള്ളാം. എന്താ വേദിക നീ പറയുന്നത്? ഒളിച്ചോടിയാൻ പോയിരുന്നു? എൻ്റെ മോളും സച്ചിനും കൂടെ പോയതിന് നീ ആ ഒരു മാർഗം ഉണക്കണ്ടേ? പിന്നെ വെളുപ്പാകാലത്ത് 5 മണിക്ക് കാമുകൻ്റെ കൂടെ ഇറങ്ങി എങ്ങോട്ടോ പോയ പെണ്ണ് ഒളിച്ചോടുവെന്നല്ലാതെ നിങ്ങളുടെ ശ്രീനിലയങ്കാരുടെ ഡിക്ഷണറിയിൽ ഇനി വേറെ വല്ലോ വാക്കുകൾ വല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു, വേദിക അനാവശ്യം പറയരുത്. സച്ചിൻ എന്താണ് പറ്റിയത് എന്നുള്ളതും സച്ചിൻ്റെ ജീവിതം എന്താണ് എന്നെല്ലാം അവൻ തുറന്നു പറഞ്ഞതാണ്.
ആ തുറന്നു പറഞ്ഞതിന് അവിടെയുള്ള എല്ലാവരുടെയും മനസ്സലിഞ്ഞു. എന്നിട്ടും നിനക്കൊരു മനുഷ്യശ്രീ എന്ന രീതിയിൽ പോലും നിനക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ശ്രീ വേദിക പറയുകയാണ്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, കാരണം അവനൊരു പക്ക ക്രിമിനലാണ്, അവൻ പറയുന്നത് നുണയാണ്, അവൻ പറയുന്ന നുണയൊക്കെ കേട്ട് വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയെന്ന് പറയും. പക്ഷേ എനിക്കത് പറ്റത്തില്ല, അവനെപ്പോലെ ഒരു ക്രിമിനലിനെ ക്രിമിനലായിട്ട് തന്നെ കാണാനേ എനിക്ക് പറ്റത്തുള്ളൂ, അല്ലാതെ നിങ്ങളെപ്പോലെ വലിയ വലിയ മനസ്സൊന്നും എനിക്കില്ല എന്ന് തന്നെ പറയുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.